പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ചികിത്സ വിവാദമാക്കി എൽ ഡി എഫ്. ഉമ്മൻചാണ്ടിക്ക് ചികിത്സ ഉറപ്പുവരുത്താൻ സർക്കാർ ഇടപെടേണ്ട സാഹചര്യം ഒരുക്കിയതിൽ വി ഡി സതീശനും പങ്കുണ്ടെന്നാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പുണ്യവാള രാഷ്ട്രീയം വി ഡി സതീശന്റെ അതിജീവനത്തിനു വേണ്ടിയെന്നും വിമർശനമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, എന്താണ് വിശദാംശങ്ങൾ? ഉമ്മൻചാണ്ടി നേരിട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി നേരിട്ടിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിപ്പിക്കപ്പെടുമെന്നുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ആ നിമിഷം തന്നെ സി പി എം കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരുന്നതാണ്. അതിന്റെ ആ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത് തന്നെയാണ് അനിൽകുമാറിന്റെ ഈ പ്രസ്താവന ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും അവസാനമായി ഉണ്ടായിരിക്കുന്ന ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട്, ഉമ്മൻചാണ്ടിയുടെ രോഗവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ ആരോപണങ്ങൾ വീണ്ടും ഇപ്പോൾ മരണശേഷം ആവർത്തിക്കുകയാണ്. ചികിത്സ നൽകാൻ വൈകി എന്നതടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. അതിനെ ചാണ്ടി ഉമ്മനടക്കം അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിനെതിരെ അതുപോലെ തന്നെ എൽ ഡി എഫിനെതിരെ കടുത്ത വിമർശനമാണ് വി ഡി സതീശൻ ഉയർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യാരോപണം എന്നുള്ള നിലയ്ക്കാണ് വി ഡി സതീശന്റെ വിമർശനങ്ങൾക്ക് മറുപടി എന്ന വണ്ണം ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ചികിത്സ വൈകിയതിന് പിന്നിൽ അല്ലെങ്കിൽ സർക്കാർ ഇടപെടേണ്ടി വന്നു മികച്ച ചികിത്സ ലഭിക്കാൻ അതിന് കാരണക്കാരനായതിൽ ഇത്തരത്തിൽ വി ഡി സതീശനും കാരണക്കാരനല്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ മരണശേഷം മരണത്തിന് തൊട്ടു മുമ്പ് വരെ ഉമ്മൻചാണ്ടിക്കെതിരെ പ്രവർത്തിച്ച വി ഡി സതീശൻ മരണശേഷം അദ്ദേഹത്തിനെ വിശുദ്ധനാണെന്ന് ആക്കണമെന്ന് അല്ലെങ്കിൽ പുണ്യാളനാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതെല്ലാം ഒരു നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമല്ലേ കളിക്കുന്നത്? അത് ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ അത് ഒരു മോശം പ്രവണതയല്ലേ എന്ന് കാണിക്കുന്നു. മറ്റൊരു അയോധ്യയാക്കുകയാണ് പുതുപ്പള്ളിയെ എന്നുള്ള ചോദ്യമാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള സിപിഎം സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാദപ്രത്യാരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള വിമർശനമാണ് സി പി എമ്മിനെതിരെ വി ഡി സതീശൻ ഉന്നയിച്ചിരുന്നത്. പ്രധാനമായും കഴിഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മന്ത്രിമാരെ പലരെയും ഇങ്ങോട്ട് എത്തിക്കുന്നില്ല, പുതുപ്പള്ളിയിൽ ഇറക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. അതിന് കാരണം പിണറായി രണ്ടാം മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നും പുതുപ്പള്ളിയിൽ അവർ ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായും ലഭിക്കാനുള്ള വോട്ടുകൾ പോലും ലഭിക്കില്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ സി പി എം അങ്കലാപ്പിലാണ് പുതുപ്പള്ളിയിൽ തോൽവി തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ തോൽവി സമ്മതിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വൈകുന്നത് അതുകൊണ്ടാണെന്നുള്ള കടുത്ത വിമർശനമെല്ലാം ഉന്നയിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വി ഡി സതീശൻ്റെ ഒരു മറുപടി എന്ന വണ്ണം ഇപ്പോൾ കെ അനിൽകുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതോടകം തന്നെ ഈ വിഷയത്തിൽ ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചിട്ടുണ്ട്. ഈ പരാമർശം വ്യക്തിപരമായി തന്നെ ബാധിക്കില്ലെങ്കിലും വിഷമിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ പരാമർശങ്ങൾക്ക് അനിൽകുമാറിൻ്റെ ഈ വിവാദത്തിന് അല്ലെങ്കിൽ വിമർശനത്തിന് മറുപടി നൽകുന്നില്ല, പക്ഷേ വ്യക്തിപരമായി ഏറെ വേദനിപ്പിച്ചു ഈ പരാമർശം എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നിലവിൽ എന്തായാലും ഇത് സംബന്ധിച്ച് വാദപ്രതിവാദം നടക്കുകയാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ വൈകാതെ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. അതിനുശേഷം വി ഡി സതീശനും മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകൾ പുതുപ്പള്ളിയിൽ മുറുകുകയാണ്. മിഥുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ തന്റെ ഫേസ്ബുക്കിലൂടെ വി ഡി സതീശനെ ലാക്കാക്കി അയച്ചിരിക്കുന്നത്, അതായത് ചികിത്സ ഉറപ്പാക്കാൻ, ഉമ്മൻചാണ്ടിയുടെ ചികിത്സ ഉറപ്പാക്കാൻ സർക്കാരിന് ഇടപെടേണ്ടി വന്നു. മരണശേഷം ഇപ്പോൾ വി ഡി സതീശൻ കാണിക്കുന്ന ഈ സ്നേഹം അതിജീവനത്തിനു വേണ്ടിയാണ്, പുണ്യവാള രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന രീതിയിലാണ്. ഇത് വ്യക്തിപരമായ ഒരു പരാമർശമാണെന്നിരിക്കെ ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ നടത്തുന്നതിന്റെ ഒരു ഔചിത്യം എന്താണ്? തീർച്ചയായിട്ടും, കാരണം ഉമ്മൻചാണ്ടി എന്നുള്ള ഒരൊറ്റ കേന്ദ്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് യു ഡി എഫിൻ്റെ പ്രചാരണം ആദ്യം ഘട്ടം മുതൽ ഇപ്പോഴെല്ലാം തുടരുന്നത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവനും ഉമ്മൻചാണ്ടി ഫാക്ടർ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുക, അത് ചർച്ച ചെയ്യാൻ തന്നെയാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ ഒരു ബിംബത്തെ പരമാവധി ഇകഴ്ത്താനും തകർത്താനുമുള്ള രാഷ്ട്രീയ തന്ത്രമാണ് എൽ ഡി എഫും ഇവിടെ മണ്ഡലത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടി ആരും ഏറ്റുവാങ്ങിയിട്ടുള്ള എല്ലാ
ആരോപണങ്ങളും അല്ലെങ്കിൽ എല്ലാ വിമർശനങ്ങളും തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെടുമെന്നുള്ളത്. ഇപ്പോൾ അനിൽകുമാർ മാധ്യമങ്ങളെ കാണാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നീങ്ങാമെന്ന് തന്നെയാണ് കരുതുന്നത്. പുതുപ്പള്ളിയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ചാണ്ടിയുമ്മൻ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പള്ളി അങ്കണത്തിലേക്ക് ക്ഷണിക്കുന്നതായി നമ്മളെല്ലാവരും കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെ കട തുടങ്ങി എന്ന് അവകാശപ്പെട്ടതുപോലെ പുതുപ്പള്ളിയിൽ തട്ടിപ്പിൻ്റെ കടയാണ് ഇവർ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് കണ്ണീരൊഴുക്കിക്കൊണ്ട് പുതുപ്പള്ളിയിൽ വരുമ്പോൾ ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ ചികിത്സ ഉറപ്പാക്കാൻ കേരള സർക്കാർ ഇടപെടേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നതിന് വിശദീകരണം നൽകണം. ഉമ്മൻചാണ്ടിയുടെ കുടുംബം അക്കാര്യത്തിൽ സ്വീകരിച്ച നിഷേധാത്മകമായ നിലപാടിനെ സംബന്ധിച്ച് കുടുംബത്തിലുള്ളവർ തന്നെ മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കേണ്ടത്. അതിൽ അന്ന് തന്നെ അഭിപ്രായ വ്യത്യാസമുയർത്തിയവർ ഇന്നും പുതുപ്പള്ളിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം യു ഡി എഫ് മറന്നു പോകരുത്. നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം. ഇന്ന് കണ്ണീരൊഴുക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങളിൽ എടുത്ത നിലപാടിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. മുമ്പൊരു ചരിത്രത്തിലുമില്ലാത്ത വിധം ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഇടപെടേണ്ടി വന്നത്. അതുകൊണ്ട് സർക്കാർ ഇടപെടൽ ക്ഷണിച്ചു വരുത്തിയതിൽ പ്രതിപക്ഷ നേതാവാണ് വിശദീകരണം നൽകേണ്ടത്. കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്നാണോ പറയുന്നത്? അവർ വ്യക്തമാക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാം. തെളിവുകൾ വേറെയുണ്ട്. നമ്മള് തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി കാണാൻ ശ്രമിക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് ഒരു പ്രതികരണത്തിന് സമയം ചോദിക്കുന്നു. എല്ലാ മാധ്യമങ്ങളെയും പള്ളിയിലേക്ക് വിളിച്ചിട്ടുണ്ട്, അവിടെ വച്ച് സംസാരിക്കാം എന്ന് പ്രതികരിക്കുന്നത് അയോധ്യ പുതുപ്പള്ളിയിൽ ആവർത്തിക്കരുത് എന്ന ഞങ്ങളുടെ ആവശ്യത്തിൻ്റെ സാധൂകരണമാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് നടത്തിയോ അതേ രീതിയിലാണ് പുതുപ്പള്ളിയിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൊണ്ടുപോകാൻ യു ഡി എഫ് പരിശ്രമിക്കുന്നത്. അങ്ങനെ കണ്ണീരൊഴുക്കുന്നവർക്ക് മുതലക്കണ്ണീരാണ് എന്നതിൻ്റെ തെളിവുകൾ ചികിത്സാ നിഷേധത്തിൽ സർക്കാരിന് ഇടപെടേണ്ടി വന്നതുമായി ബന്ധപ്പെട്ട് ലഭ്യമാണ്. അത് പ്രതിപക്ഷത്തിന് ഉത്തരം പറയാതെ പോകാനാവില്ല. തെളിവുകൾ പൊതുമണ്ഡലത്തിൽ ഉള്ളതാണ്. പ്രതിപക്ഷം നിഷേധിക്കുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉയർന്നു വരും. സർക്കാരിലാണ് സർക്കാരിന് അത്തരം കാര്യങ്ങൾ നൽകിയവരും പുതുപ്പള്ളിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നിരുന്നവർക്ക് ആ പാർട്ടി ബഹുമാനായ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാരിലും മുഖ്യമന്ത്രിയിലും അവർക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നത്. അത് കോൺഗ്രസിൽ അവർക്കുള്ള അവിശ്വാസമായിരുന്നു. അതാണ് പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കേണ്ടത്. അത് നൽകിയ ആളുകൾ പുതുപ്പള്ളിയിൽ തന്നെയുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുമ്പോൾ അതിൻ്റെ വസ്തുതകൾ അവർ തന്നെ പുറത്തു കൊണ്ടുവരും.
അറിഞ്ഞില്ല. നിലപാടുകൾ ആവർത്തിക്കുകയാണ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് കെ അനിൽകുമാർ. അതായത് ഉമ്മൻചാണ്ടിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടു, അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇടപെടേണ്ടി വന്നത് എന്നുള്ള സംസ്ഥാന സർക്കാർ ഇടപെടേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ അനിൽകുമാർ പറയുന്നത്. ഒപ്പം തന്നെ പാർട്ടി വളപ്പിലേക്ക് മാധ്യമങ്ങളെ ക്ഷണിച്ചത് ഇത്തരത്തിൽ ഈ മണ്ഡലത്തിലെ പൊതുവികാരത്തെ അതുപോലെ തന്നെ വിശ്വാസികളുടെ വികാരത്തെ മുതലെടുക്കാനുള്ള ശ്രമമാണ് എന്നും അനിൽകുമാർ വിമർശിക്കുന്നു. ഏതായാലും വി ഡി സതീശൻ്റെ ഇതിൻ്റെ മറുപടിക്കനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അതായത് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുള്ള തെളിവുകൾ പുറത്തു വിടുമെന്നാണ് ഇപ്പോൾ അനിൽകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസ് കൃത്യമായിട്ടുള്ള ചികിത്സ നിഷേധിച്ചു എന്നതടക്കമുള്ള കോൺഗ്രസിൻ്റെ തന്നെ പല ആരോപണങ്ങൾ അത് പുറത്തുവിടാൻ തയ്യാറാണ്. ഈ വിഷയത്തിൽ ഈ ആരോപണത്തിനോട് വി ഡി സതീശൻ മറുപടി നൽകിയതിനു ശേഷം ഇത്തരത്തിൽ ആ നീക്കത്തിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ CPM വ്യക്തമാക്കുന്നത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ചികിത്സ വിവാദമാക്കി LDF. ഉമ്മൻചാണ്ടിക്ക് ചികിത്സ ഉറപ്പുവരുത്താൻ സർക്കാർ ഇടപെടേണ്ട സാഹചര്യം ഒരുക്കിയതിൽ വി ഡി സതീശനും പങ്കുണ്ടെന്ന് അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പുണ്യവാള രാഷ്ട്രീയം വി ഡി സതീശന്റെ അതിജീവനത്തിന് വേണ്ടിയെന്നും വിമർശനം. ഏറ്റവും ഒടുവിലായി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ മാധ്യമങ്ങളോട് വിശദീകരിക്കവേ ഇത് കോൺഗ്രസിന്റെ മുതല കണ്ണീരാണ് എന്നും പറയുകയുണ്ടായി. കോൺഗ്രസിന്റെ വി ഡി സതീശന്റെ നിലപാട് ഇനി അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് വ്യക്തമാക്കിയത്. മിഥുൻ ചേരുന്നു. മിഥുൻ, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ മാധ്യമങ്ങൾക്ക് മുൻപാകെ വ്യക്തമാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ചികിത്സയിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടതടക്കമുള്ള തെളിവുകളുണ്ട്, പൊതുസമൂഹത്തിനും അത് ധാരണയുള്ളതാണ്, ഇപ്പോൾ ജയിക്കാൻ വേണ്ടി മാത്രം കോൺഗ്രസുകാർ ഒഴുക്കുന്ന മുതലക്കണ്ണീരാണ് ഇത്, മരണശേഷം കാണിക്കുന്ന ഈ സ്നേഹം വെറും അടവ് രാഷ്ട്രീയ നയം മാത്രമാണെന്നാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞു വെക്കുന്നത്. വി ഡി സതീശന്റെ പ്രതികരണത്തിന് ശേഷം മറ്റു കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയാമെന്നും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയുന്നു. തീർച്ചയായിട്ടും ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് വേദിയാവുകയാണ് പുതുപ്പള്ളി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ മരണത്തിന് തൊട്ടു മുമ്പ് വരെ സജീവമായി നിലനിന്നിരുന്ന ഒരു കാര്യമാണ് ഈ ചികിത്സാ നിഷേധം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ. ഈ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള വിവാദം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും കോൺഗ്രസ് നേതൃത്വം ഇതിൽ പ്രതിസന്ധിയിലാവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കുടുംബമടക്കം രംഗത്തെത്തുകയും ചാണ്ടി ഉമ്മനടക്കം ഈ വിഷയത്തിൽ ചികിത്സാ നിഷേധമില്ല എന്നും ഉമ്മൻചാണ്ടിയുടേതടക്കമുള്ള വീഡിയോകൾ പകർത്തി പുറത്തുവിട്ടതിന് ശേഷമാണ് ഈ വിഷയം ഒന്നടങ്ങിയിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ CPM തീരുമാനിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു വെല്ലുവിളി തന്നെ നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിച്ചതിന് പിന്നിൽ അല്ലെങ്കിൽ സർക്കാർ ഇടപെട്ട ചികിത്സ നൽകാൻ സർക്കാരിൻ്റെ ഇടപെടൽ വരും വരെ കാത്തിരിക്കേണ്ടി വന്നതിന് പിന്നിൽ വി ഡി സതീശൻ അല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് വി ഡി സതീശനോട് ചോദിച്ചിരുന്നത്. ഇത് നേരത്തെ ഒരു കത്ത് രൂപത്തിൽ നൽകിയിരുന്നു, അതിന് മറുപടിയില്ലാത്തത് കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അനിൽകുമാർ ഈ ആവശ്യം ഉന്നയിക്കുകയാണ് ചെയ്തത്, CPM ഉന്നയിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് വി ഡി സതീശൻ മറുപടി പറയുന്നതിന് ശേഷം ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തുവിടുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഉമ്മൻചാണ്ടിയുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചില കത്തുകളാവാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. അതായത് ഈ വേണ്ട ചികിത്സകൾ ഉമ്മൻചാണ്ടിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ആശങ്കപ്പെട്ടുകൊണ്ടുള്ള ചില കത്തുകൾ CPM കയ്യിലുണ്ട്, സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ആ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് വി ഡി സതീശൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും പുറത്തുവിടുക. അതായത് സർക്കാരിനാണ് ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിക്കുന്നു എന്നുള്ള സംബന്ധിച്ച ചില കത്തുകൾ ലഭിച്ചിട്ടുള്ളത്. ആ കത്തുകൾ പുതുപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള ഉമ്മൻചാണ്ടിയുമായ അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നുള്ളവരാണ്. ആ കത്തുകളടക്കം പുറത്തുവിടാൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ അനിൽകുമാർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനോട് ശക്തമായിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഉമ്മൻചാണ്ടി എന്ന സഹതാപ തരംഗത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിന് വട്ടം വെക്കുക അല്ലെങ്കിൽ ആ പ്രചാരണത്തെ തടയിടുക എന്നുള്ള ലക്ഷ്യമാണ് CPM ഈ ഒരു പ്രചാരണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിമർശനത്തെ ആ രീതിയിലാണ് നോക്കിക്കാണേണ്ടത്. അതായത് ഉമ്മൻചാണ്ടിയെ വിശ്വസനാക്കുന്നു, ഉമ്മൻചാണ്ടിയെ പിടിച്ചുകൊണ്ടുള്ള സഹതാപ തരംഗത്തിലൂടെ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള നീക്കം, അങ്ങനെ ഒരു IEC വാക്കുണ്ടാക്കരുത്. ഉമ്മൻചാണ്ടി ഏതൊക്കെ തരത്തിലാണ് കോൺഗ്രസ് ദ്രോഹിച്ചിരുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടിയെ എങ്ങനെയൊക്കെ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരിക, കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CPM ഈ വിഷയത്തിൽ നോക്കിക്കാണുന്ന
വിഷയം, സി പി എമ്മിൽ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വിഷയം. എന്തായാലും വി ഡി സതീശൻ 11 മണിയോടെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം വി ഡി സതീശന്റെ മറുപടികൾക്ക് ശേഷം ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് തന്നെ അനിൽകുമാർ വ്യക്തമാക്കുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗം, പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് രംഗം ശക്തമായ വാദപ്രതിവാദങ്ങളിലേക്ക് കടക്കുന്നു. ഉമ്മൻചാണ്ടിയിൽ ഊന്നി തന്നെയുള്ള പ്രചാരണം തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നത്. അതിന് വെട്ടാനുള്ള ശ്രമം സി പി എം കേന്ദ്രങ്ങൾ നടത്തുന്നു. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.